ഹായ് ഫ്രണ്ട്സ്, സദൻ കുക്കിഷോ എല്ലാവർക്കും സ്വാഗതം. വീണ്ടും വക്കീൽ അദ്ദേഹം വന്നിരിക്കുന്നു. വക്കീലദ്ദേഹത്തിൻ്റെ പാചകങ്ങൾ ഇഷ്ടംപോലെ തകൃതിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ വക്കീലിനെ എപ്പോഴും വെജിറ്റേറിയൻ ഏറ്റവും വക്കീൽ കൊണ്ടുവരുന്നത്. വക്കീൽ അദ്ദേഹത്തിൻ്റെ വിഭവം എന്ന് പറഞ്ഞാൽ എല്ലാം നാടൻ വിഭവങ്ങളായിരിക്കും. കക്കരിക്കപ്പരക്ക്, പിന്നെ പുളിച്ചമ്മന്തി, പിന്നെ മേപ്പലക്കട്ടി, ഇതെല്ലാം ഇങ്ങനെ ശരീരത്തിന് നല്ല ഗുണങ്ങളുള്ള ദോഷമില്ലാത്ത വിഭവങ്ങളാണ് വക്കീൽ അദ്ദേഹത്തിൻ്റെ വിഭവം. അപ്പോൾ ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ വിഭവമാണ്, ചരിത്ര വിഭവമാണ്. നമുക്ക് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ സാധന സ്പെഷ്യൽ ഐറ്റം എന്താണ്? ഇന്ന് രാമയ്യൻ കറിയാണ്. രാമയ്യൻ കറി വളരെ എളുപ്പത്തിൽ ഒരു 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. രാമയ്യൻ കറിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ മന്ത്രിയായിരുന്നു രാമയ്യൻ തളവൻ. അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ ഒരു വയറുവേദന വന്ന് മാറിയില്ല. അപ്പോൾ മന്ത്രിയായിരുന്ന രാമയ്യൻ അന്നത്തെ കൊട്ടാര അടുക്കളയിൽ ചെന്ന് ഒരു വിഭവം ഉണ്ടാക്കിയിട്ട് രാജാവിന് കൊടുത്തു എന്നും രാജാവിൻ്റെ അസുഖം മാറിയെന്നും ആ വിഭവമാണ് രാമയ്യൻ കറി എന്ന പേരിൽ അറിയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. ഇതിൽ വേവിക്കുക എന്നൊരു പ്രോസസ്സിങ് ഇല്ല, അടപ്പ് വേണ്ട. ആ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. ഔഷധ ഗുണമുള്ളത്, വയറിനുള്ള അസുഖം, ഗ്യാസ് പ്രശ്നം ഇതിനൊക്കെ പറ്റിയൊരു വിഭവമാണ് ഇത് ചേർത്തിരിക്കുന്നത്. ഇതിലത്തെ മെയിൻ ഘടകം ചേനയാണ്. ചേന പച്ചക്ക് തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ, ഭൂകാന്ഡങ്ങളിൽ ഏറ്റവും ശരീരത്തിന് യോജിച്ചിട്ടുള്ളത് ചേനയാണ്. അപ്പോൾ ചേനക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഇല്ല, അത് ഗ്യാസ്ട്രിക്കിനൊരു മരുന്നും കൂടിയാണ് ചേന. ചേന ഉപയോഗിച്ചിട്ടുള്ള കാളനൊക്കെ നമ്മൾ കഴിച്ചു വരുന്നൊരു ട്രഡീഷൻ ഉണ്ട്. അപ്പോൾ ആ ചേന നല്ലൊരു ഔഷധ ഗുണമുള്ളതാണ്. ധാരാളം പ്രോട്ടീൻസ് ഉണ്ട്, നല്ല ഗുണങ്ങളുള്ളതാണ്, മിനറൽസ് ഉണ്ട്. അപ്പോൾ ആ ചേന വെച്ചിട്ടുള്ള വിഭവമാണ് രാമയ്യൻ കറി. മന്ത്രിയുടെ പേരാണ്. ഈ രാമയ്യൻ കറി കൂടുതൽ പ്രാബല്യത്തിൽ എവിടെയാണ്? തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ അധികമായിട്ട് രാമയ്യൻ കറി ഉപയോഗിച്ച് വരുന്നത്. നമ്മുടെ ഭാഗത്ത്, എറണാകുളം ഭാഗത്ത് ഈ കറി കുറവാണ്. കുറവാണ്, തെക്കൻ ജില്ലകളിലാണ്. കാരണം അവിടുന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നതുകൊണ്ട് തെക്കൻ ജില്ലകളിലാണ് ഉപയോഗിക്കുന്നത്, കൂടുതൽ ഉപയോഗിച്ച് വരുന്നത്. എന്നാലും പൊതുവെ എല്ലാവരും ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. ട്രഡീഷണലായിട്ട് നല്ല കറിയാണ്. രാമയ്യൻ കറിയുടെ മെയിൻ ഘടകം, വിഭവം, അതിൻ്റെ ഐറ്റംസ് ചേനയാണ്. ചേന, ഒരു കഷണം ചേന ഇതിനു വേണ്ടി നമുക്ക് എടുക്കാം. അത് ചെറുതായിട്ട് അരിയണം, നമുക്കത് അരിഞ്ഞ് റെഡിയാക്കാം. അടുത്ത ഘടകം തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ നമുക്കിതിനു വേണ്ടി ചിരകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ചേർക്കാം. രാമയ്യൻ കറിയിലെ ചേനയോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് നല്ല പുളിച്ച തൈരോ പുളിച്ച മോരോ. തൈരാണ് രാമയ്യൻ കറിയിലെ മറ്റൊരു പ്രധാന ഐറ്റംസ്. തൈരിൻ്റെ ഗുണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. വയറ്റിലുണ്ടാകുന്ന നല്ല അണുക്കളെ ഉണ്ടാക്കുന്നു, നമ്മുടെ വയറിന് സ്വസ്ഥത നൽകുന്നു. അങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ തൈരിനും മോരിനും ഉണ്ട്. പുളിച്ച തൈര് എടുക്കുന്ന എന്തിനു വെച്ചാൽ, ചേനക്ക് പല തരത്തിലും പല ചൊറിച്ചിലും ഉണ്ടെങ്കിൽ അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പുളിച്ച തൈര് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ബൗള് നല്ല പുളിച്ച തൈര് ഇതിനു വേണ്ടി എടുക്കാം. രാമയ്യൻ കറിയിലെ അടുത്ത ഘടകം ഇഞ്ചിയാണ്. വയറിന് സ്വസ്ഥത നൽകുന്ന മറ്റൊരു ഘടകമാണ് ഇഞ്ചി. ഗ്യാസിന് ഏറ്റവും നല്ലതാണ്. ഇഞ്ചിയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് ഈ കറിയിൽ കൃത്യമായി ലഭിക്കും. പച്ചമുളകാണ് അടുത്തൊരു ഘടകം. പച്ചമുളകും കൊല്ലൻ മുളകിനെക്കാട്ടും നമുക്ക് ഗുണമുള്ളത് തന്നെയാണ്. ഒരു 5 പച്ചമുളക് ഇതിനു വേണ്ടി നമുക്ക് എടുക്കാം. ഉപ്പാണ് അടുത്ത ഘടകം. അപ്പോൾ ഇത്രയും ഒരു ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ്. ഇതിന് വേവിക്കുന്നില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് ഒരു വിഭവമായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന, വീട്ടമ്മമാർക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ വീട്ടമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവമാണ്. രുചികരവുമാണ്. ഇതിലേക്ക് ആവശ്യമുള്ള ചേന നമുക്ക് അരിഞ്ഞെടുക്കാം. മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കും. അതിനായിട്ട് ഈ ചേന നമുക്ക് മിക്സിയിലേക്കിടാം. ഇഞ്ചി നമുക്ക് ചെറുതായി അരിഞ്ഞരിഞ്ഞിടാം. ഇഞ്ചി കഷണങ്ങൾ നമുക്കിതിലേക്കിടാം. പച്ചമുളകും നമുക്ക് കീറിയിട്ട് ഇതിലേക്കിടാം. ചിരകി വെച്ച തേങ്ങ നമുക്കിതിൽ ചേർക്കാം. അടുത്തതായിട്ട് ഉപ്പ് ചേർക്കാം. നമുക്ക് തൈര് ചേർക്കാം. ഇനി ഇല
ചേരുവ ചേർത്തിട്ടുണ്ട് ചേന തേങ്ങ പച്ചമുളക് ഇഞ്ചി ഉപ്പ് തൈര് ഇതൊക്കെ ചേർത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ബാക്കിയുള്ള തൈര് കൂടി നമുക്ക് ഇതിൽ ചേർക്കാം രാമയ്യൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം രാമയ്യൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിന് ആ ശരിയാണല്ലേ ബെസ്റ്റ് സാധനമാണ് ചൂട് ചോറിൻ്റെ കൂടി രാമയ്യൻ കറിയും കൂടി കഴിക്കുക വയറിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടും രുചികരമാണ് നമ്മൾ നമ്മുടെ ഭക്ഷണം തന്നെ നമുക്ക് ഔഷധമായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു മരുന്നെടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ സാധാരണ ഭക്ഷണ രീതികളിൽ വരുത്തുന്ന തനത് ഭക്ഷണ രീതികളിൽ തന്നെ നമുക്ക് പല രോഗങ്ങൾക്കും ശമനം വരുന്നതാണ് അതിലൊന്നാണ് ഈ രാമയ്യൻ കറി അപ്പോൾ അത് വളരെ സ്വസ്ഥമാണ് വയറിനും വളരെ സ്വസ്ഥത നൽകുന്നതാണ് അപ്പോൾ അതിൻ്റെ രുചി ഒന്ന് നോക്കൂ ഇഞ്ചി എരിവ് നല്ല ഒരു കറിയാണിത് ഇത് സിമ്പിളാണ് വീട്ടിൽ ആർക്കും വേണം ഉണ്ടാക്കി നോക്കാം ചെറിയ ഒരു അടപ്പ് വേണ്ട ഒരു മിക്സി വേണം തൈര് വേണം ചേന സ്വല്പം വേണം ഇഞ്ചി വേണം പച്ചമുളക് വേണം ഉപ്പ് വേണം ഉപ്പ് വേറെ ഒന്നും വേണ്ട എന്തുണ്ടെങ്കിൽ ഒരു കറി കറിയടി അടിപൊളി എന്തായാലും എല്ലാവരും പരീക്ഷ നോക്കട്ടെ അല്ലേ അതെ നല്ല തികച്ചും വ്യത്യസ്തമായ ഒരു വിഭവമാണ് ഒരു ഔഷധ ഗുണമുള്ള വിഭവമാണ് വക്കീൽ അദ്ദേഹത്തിൻ്റെ രാമയ്യൻ കറി സൂപ്പറായിട്ടുണ്ട് ജയിച്ചു നോക്കി ചൂട് ചോറിന് സൂപ്പറാണ് ചൂട് ചോറും ചെറിയ കഞ്ഞിക്കൊക്കെ ഇതിട്ട് കഴിച്ചാൽ നല്ലത് ഒരു രുചിയാണ് തീർച്ചയായും എല്ലാം കൊണ്ടും വയറിന് അസുഖമുള്ളവർക്ക് അസിഡിറ്റി ഉള്ളവർക്കൊക്കെ നല്ലതാണ് രാമയ്യൻ കറി മാർത്തണ്ഡപ്പയുടെ അസുഖം മാറുന്നുണ്ടെങ്കിൽ എല്ലാവരും അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം അതുവരെ വീണ്ടും അടുത്ത വരും ഞങ്ങളെല്ലാവരും അതുവരെ ബൈ